ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പുരുഷർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ബൈബിൾ പഠിപ്പിക്കുന്ന ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാൻ്റെ കൂടാരത്തിലുണ്ട്, നിങ്ങളുടെ ഭവനത്തിൽ. ഇന്ന് പകൽ വെളിപ്പെടുന്ന വചനത്താൽ ഉല്ലാസവും ജയവും സ്വർഗത്തിലെ ദൈവം തരട്ടെ. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേലിരിക്കണമേ, പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരണമേ, അവരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം കൊടുക്കണമേ, അവർ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തത് സ്വർഗത്തിൽ കുറിച്ചിടണമേ. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ തരട്ടെ. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-ും 20-ും വാക്യമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം സ്തോത്രം 16-ാം അധ്യായം 19-ും 20-ും വാക്യം, അതിൻ്റെ അവസാന വാക്യങ്ങളാണ്. രണ്ട് വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. ഇങ്ങനെ കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. ഒന്ന് കൈ കൊടുത്ത് പറ, കർത്താവ് കൂടെ ഉണ്ട്. ഒരാമീൻ പറഞ്ഞാട്ടെ. ഇരിക്കുന്ന ചിലരോട് കർത്താവിന്റെ ആത്മാവ് തൊട്ട് പറയാ, സങ്കടപ്പെടണ്ട, നിരാശപ്പെടണ്ട, കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ഒന്നുകൊണ്ടും ടെൻഷൻ എടുക്കണ്ട, ദൈവം നിന്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ചില വിഷയങ്ങൾ വരുമ്പം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഏത് മനുഷ്യർ നമ്മെ സഹായിച്ചാലും അതിന് പരിമിതികളുണ്ട്. പക്ഷേ തന്നിട്ട് കണക്ക് പറയാത്ത ഒരാളേ ഉള്ളൂ, അവൻ്റെ പേരാ യേശു. അയ്യോ, നമുക്ക് തന്നതിന് വല്ല കണക്ക് പറഞ്ഞാൽ എന്തോ ചെയ്യും നമ്മൾ? ഞാനൊന്നിക്ക് ഇന്ന് തരുന്നതിന് വല്ല കണക്കും ഉണ്ടോ? വേണോ? ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ കർത്താവ് നല്ലോ ഒന്ന് എഴുതിയിട്ടേ. എന്നാ തരിയില്ല തരുന്നേ? ചിലർക്ക് വേണ്ടി അങ്ങ് തുറന്ന് വിട്ടേക്കാ മതി. പിന്നെ ചിലർക്കൊരു കുഴപ്പമുണ്ട്, എത്ര കിട്ടിയാലും തികയത്തില്ല. ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പൊന്ന് പുറത്തേക്ക് കഞ്ഞി കുടിക്കാൻ നിവർത്തിയില്ല. സ്തോത്രം. എൻ്റെ മോനൊരു ജോലി കിട്ടിയില്ല, ഞങ്ങൾ വഴിയാധാരമായിപ്പോ. ഞാൻ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനൊരു ഡോക്ടറാ, അങ്ങേരുടെ ശമ്പളം 300,000. അവരുടെ ഭാര്യ അമ്മി അനസ്തീഷ്യസേഷനിലെ ഡോക്ടറാ, അവരുടെ ശമ്പളം 350,000. മൂത്ത മോൻ അമേരിക്കയിലാ, അവൻ്റെ ശമ്പളം 500,000. മരുമോള് ദൈവത്തിന് സ്തോത്രം അമേരിക്കയില, അവരുടെ ശമ്പളം 400,000. ചുരുക്കി പറയാം, രണ്ടാമത്തെ മോൻ കുവൈറ്റില്ല, അവൻ അവിടെ സിയക്കാരനാ, അവൻ്റെ ശമ്പളം 400,000. ഇനി ഇളയ ഒരു മോന് ജോലി കിട്ടിയാലേ കഞ്ഞു കുടിക്കാൻ പറ്റുമെന്ന്. അപ്പൊ എത്ര കിട്ടിയാലും തൃപ്തിപ്പെടാത്തവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം കുഞ്ഞെ, അമ്മി അമ്മി ഒന്നും ഇല്ലെങ്കിൽ എല്ലാം ഉള്ളവരെ പോലെ നടക്കണം. ഒരു നല്ല ഹാലലിയ പറഞ്ഞാട്ട്, നല്ല ഹാലലിയ പറഞ്ഞാട്ട്. ഹാലലൂയ. ഞാൻ നിങ്ങളോട് തുറന്ന് പ്രസംഗിക്കാൻ പറയരെ, ഹാലലൂയ. നിങ്ങളെ കണ്ടാ ഒന്നും ഇല്ലെന്ന് തോന്നുവോ? പക്ഷെ നമുക്കെല്ലാം എന്തെല്ലാം പ്രശ്നമുണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി ചിലപ്പോൾ തീർന്നെന്ന് വരത്തില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാത്തിനെയും ജയിക്കാൻ പറ്റുമോ? ഈ ദിവസങ്ങളിൽ ചിലർക്ക് അനുഭവം ഉണ്ടാകാൻ പോകയാ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള അനുഭവം. ചിലരോട് ദൈവം പറയാം, നീ സങ്കടപ്പെടണ്ട, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് പോകയാ. ഓ, നിന്റെ കുടുംബത്തെ മുടിച്ചു കളയുന്ന സകല അന്ധകാര ശക്തിയെ നോക്കിക്കൊണ്ട് പറ, യേശുവിന്റെ കൂടെ ഉണ്ട്. നിന്നെ ചിലര് തൊടാത്തത് മിടുക്കല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ട്. യേശു നിന്റെ ആരോടൊക്കെയോ ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് പ്രവചിച്ചു പറയാ, പ്രാർത്ഥിച്ചോ, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഓ, എനിക്ക് ആത്മാവിൽ ബോധ്യപ്പെടുന്നു, നിന്റെ വീടിനകത്ത് ദൈവം കൂടെ ഇരിക്കുക. നിന്റെ വായോടുകൂടെ ദൈവം ഇരിക്കട്ടെ, നിന്റെ കൈയോടുകൂടെ ദൈവം ഇരിക്കട്ടെ, നിന്റെ ഓരോ മൂമെന്റ്സിലും യേശു കൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, കർത്താവ് കൂടെ ഉണ്ടെന്ന് പറ.
ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ യേശു ഈ ഭാഗം, ആമീൻ, കർത്താവിൻ്റെ സ്തോത്രം, മർക്കോസ് എഴുതി അവസാനിപ്പിക്കുന്ന ഭാഗമാണ് വായിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തോട് ബന്ധപ്പെട്ട ഭാഗമാണ് വായിച്ചത്. നമുക്കതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു തുടങ്ങാം. 14-ാമത്തെ വാക്യം വായിച്ചു തുടങ്ങാം. ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി, കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. 11 പേർക്ക് എത്ര പേരായിരുന്നു ഉണ്ടായിരുന്നേ? ഇപ്പൊ ഒരാൾ പോയി. ആരാ? യൂദ പോയി. എങ്ങനാ പോയെ? ആ കുഞ്ഞപ്പൻ കയറിയിട്ട് പോയി കെട്ടി ഞാന്ന് ചത്തു. സ്തോത്രം. തല കുത്തി വീണു, കൊടലി പൊട്ടി ചത്തു. എന്ന സിസ്റ്റമൊക്കെ തമ്പുരാനെ വിട്ടാവുള്ള ഗതികേടെ. ഹല്ലേലൂയ. അവനെ കെട്ടി ഞാന്ന കയറ് പോലും അവനെ താങ്ങിയില്ല, കണ്ടു മിണ്ടുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, കുരുക്കാകാൻ തുടങ്ങിയ എല്ലാം കുരുക്ക, നന്മയാകാൻ തുടങ്ങിയ എല്ലാം നന്മയാ. പാവ ഹാമാന്, സ്തോത്രം, രാജ്ഞിയോട് അപേക്ഷിക്കാൻ ചെന്ന് കട്ടിലെ കാലേ പിടിക്കാൻ ചെന്നതാ. അതവന് വലിയ കുരിശായി മാറി. ഞാനൊരു കാര്യം നിങ്ങളോട്, കുരുക്കാന്നോ മൊത്തം കുരുക്ക. സ്തോത്രം, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഫോൺ വിളിച്ചു. ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നു ബ്രദറെ, പ്രാർത്ഥിക്കണം, ഞാൻ പോലീസ് സ്റ്റേഷനിലായിരുന്നു, എനിക്കൊരു കേസുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ കാര്യം എന്ന് ചോദിച്ചു. അതെ, ഞാനൊരാളോട് ഫോണും വിളിച്ചോണ്ട്, വിളിച്ച ആളുടെ പേര് പറഞ്ഞില്ല എന്നോട്, സ്തോത്രം, ഒരാളോട് ഫോണും വിളിച്ചോണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമായിരുന്നു, പെട്ടെന്ന് പോലീസ് ചീഫ് വന്നു, എല്ലാവരും ഓടുന്നതുകൊണ്ട് ഞാനും ഓടി. അപ്പം അവിടെ കണ്ട് ചീട്ടുകളി നടക്കുമായിരുന്നു, ചീട്ടുകളിക്കാരെ ഓടിയേ കൂട്ടത്തിൽ. ഈ പുള്ളി, പുള്ളി വേറെ ലോകത്തായിരുന്നല്ലോ ഫോണിലെ, പുള്ളി ഓടി, ഓടിച്ചിട്ട് പുള്ളിയെ പിടിച്ചു, മറ്റന്മാരോടി. ഇവനി ഫോണിനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ഇടിച്ചു, കുനിച്ച് നിർത്തി ഇടിച്ചു. സാറേ, ഞാൻ അവസാനം പോലീസുകാരൻ വിളിച്ച നമ്പറിൽ വിളിച്ചു, വിളിച്ച നമ്പറിൽ വിളിച്ചപ്പം ആ പെൺകൊച്ചിൻ്റെ അപ്പനാണ് എടുത്തത്. അപ്പം പറഞ്ഞ്, ഞാൻ കേസ് കൊടുക്കാനിരിക്കുക, ഇവൻ എൻ്റെ കൊച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട കിടക്കുന്ന ആകെ പ്രസന്നമായി. ഹമി, സ്തോത്രം, ഹമി. ഒന്ന് ചീട്ടുകളിയുടെ കേസ്, രണ്ട് പെങ്കൊച്ചിൻ്റെ അപ്പം കൊണ്ട് കേസ് കൊടുത്തു, പെങ്കൊച്ചിൻ്റെ ആങ്ങളെ കൊണ്ട് കേസ് കൊടുത്തു, അവൻ്റെ വണ്ടി പൊട്ടിച്ചെന്ന് പറഞ്ഞു. 3 കേസ് ആ സ്റ്റേഷനിൽ. കുരുക്ക് വന്നാൽ എല്ലാം കുരുക്കാവുഞ്ഞ്, രക്ഷപ്പെട്ട എല്ലാ മേഖലയിലും രക്ഷയാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. പിന്നെ ചിലരോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, നീ ദൈവം നിന്റെ കൂടെയുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചേ, 12 ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഒരാള് സാത്താനായിരുന്നു. യൂദായുടെ മേലെ എന്ത് കയറി? സാത്താൻ കയറി. അമ്മ പോയി കെട്ടി ഞാൻ ചത്തു. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, തലകുത്തി വീണു, കൊടലി പൊട്ടി ചത്തുപോയി. കർത്താവിന് സ്തോത്രം. അപ്പോൾ അവനെ തള്ളി. ഇപ്പോൾ 11 പേര് കൂടിയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചു, 12-ാമത്തെ ഒരാളെ തിരഞ്ഞെടുക്കുന്ന അപ്പോസ്തലപ്രവൃത്തിയിൽ 1-ാം അധ്യായത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ആമീ, 11 പേര് കൂടിയിരിക്കുമ്പോൾ വായിച്ചു 14-ാമത്തെ വാക്യം. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. കർത്താവ് രണ്ട് കാര്യത്തെ ശാസിച്ചു. ഒന്ന്, അവിശ്വാസത്തെ ശാസിച്ചു. രണ്ട്, ഹൃദയത്തിൻ്റെ കാഠിന്യത്തെ ശാസിച്ചു. ഒരാമയും വരുന്നില്ല. എന്നോടും ദൈവത്തിൻ്റെ ആത്മാ പറയുക, കേട്ടു വിശ്വസിക്കാൻ തക്കവണ്ണം കഴിയാതെ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന എല്ലാ അവിശ്വാസത്തെയും ഇന്ന് ശാസിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചില ദൈവപ്രവൃത്തിയെ വിശ്വസിക്കാൻ കഴിയാതെ വണ്ണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന അവിശ്വാസത്തെ എൻ്റെ ദൈവം ശാസിക്കുക. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, അവിശ്വാസം കൂട്ടമുള്ള തലമുറ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും? അപ്പോൾ അവിശ്വാസമുള്ളവൻ്റെ കൂടെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാമീ പറഞ്ഞാട്ട്. പക്ഷെ വിശ്വാസമുള്ളവനെ കൂടെ ചലിക്കാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ഇരിക്കുന്ന ചിലരോട് ഞാൻ തുറന്ന് പറയാം, നീ കോടീശ്വരനല്ലായിരിക്കും, നിനക്ക് വലിയ കുടുംബമഹിമ കാണത്തില്ല, പക്ഷെ വിശ്വാസമുണ്ടോ? നിന്റെ കൂടെ കർത്താവ് എഴുന്നേക്കാൻ പോവുക, നിന്റെ കൂടെ യേശു നടക്കാൻ പോവുക. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കൂടെ ഇരിക്കും. ഈ ദിവസങ്ങളിൽ എൻ്റെ ജനം അത് തിരിച്ചറിയാൻ പോകയാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട ആ വാക്യം, പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെ ഹൃദയകാഠിന്യത്തെ ശാസിച്ചു. അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, എന്നോട് പറയരുത്, ശാസിക്കേണ്ടതിനെ ശാസിച്ചേ പറ്റു. ഒരാമീം വരുന്നില്ല. നിന്റെ വിശ്വാസത്തിന്റെ മുന്നേറ്റത്തിനെതിരെ നിന്റെ അകത്ത് ദുഷ്ടൻ കൂടുകുത്തുന്ന എല്ലാ അവിശ്വാസ മേഖല നിന്റെ ഹൃദയത്തിന്റെ കാഠിന്യം. ഓ, ഞാനൊരു കാര്യം പറയാം,
നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തടസ്സമായി നിന്റെ ഹൃദയത്തെ കഠിനമാക്കുന്ന ചില അവസ്ഥയെ ദൈവം ശാസിക്കാൻ പോവാ. എന്നോട് ഇന്നലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാ പറഞ്ഞ ജനത്തോട് പറയണം, നിനക്കെതിരെ കഠിനപ്പെട്ട ചില ഹൃദയങ്ങൾ ഈ ദിവസങ്ങളിൽ മാറ്റം വരാൻ പോവാ. നിന്റെ കുടുംബത്തിനെതിരെ നിന്റെ കുടുംബജീവിതത്തെ തകർത്ത, നിന്റെ സാമ്പത്തിക മേഖലയെ തകർത്ത ചില കഠിനപ്പെട്ട് കിടക്കുന്ന ഹൃദയം കഠിനപ്പെട്ട് കിടക്കുക. യെസ് യെസ്, നിന്നെ നന്മയിൽ നിന്ന് വലിച്ചകറ്റത്തക്കവണ്ണം ഹൃദയം കഠിനപ്പെട്ട് കിടക്കുക. യെസ്, ഓ ആർക്കും രക്ഷിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കിടക്കുക. ദൈവം പറയുക, ആ കഠിനപ്പെട്ട ഹൃദയം, ബൈബിളിൽ വായിക്കുന്നുണ്ട്, കല്ലായുള്ള ഹൃദയം ഞാൻ മാറ്റിയിട്ട് നിനക്ക് മാംസലമായ ഹൃദയം. ചിലർ പറയത്തില്ലയോ, അയ്യോ എൻ്റെ അച്ചായൻ്റെ ഭർവോൻ്റെ ഹൃദയ എന്ന് പറഞ്ഞ അലിയാത്ത ഹൃദയം. നിങ്ങൾ കണ്ടോ, ചിലർ വളരെ പെട്ടെന്ന് അലിയുന്നവരാ, ചിലരോ എൻ്റെ ബ്രദറെ ഒരലിയുമില്ല, ദേട്ട മിണ്ടുന്നില്ല, ദേട്ട മിണ്ടുന്നില്ല. ഇപ്പം ഞാൻ പറയാ, ഞാൻ പറഞ്ഞല്ലോ, ഒരാടെ മസിൽ വീക്കായി കടന്നെന്ന്. ഈ അലിവില്ലാത്ത പുള്ളിയോട് പറഞ്ഞ പുള്ളി പറയും, അങ്ങനെ മസിലൊക്കെ വീക്കാവും, കണ്ടോ വല്ല കുലുക്കമുണ്ട്, ഒരു മാറ്റവുമില്ല. എൻ്റെ പ്രിയരെ, ചിലരെ നന്നാക്കാൻ വലിയ പാടാ, എന്നാ തമ്പുരാ നന്നാക്കിയ സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, നമ്മളൊരു വലിയ കാര്യത്തിലേക്ക് പോവുക. എന്നോട് കർത്താവ് ഉറപ്പായിട്ട് പറയാം, ഞാൻ കൂടെ ഉണ്ട്. നെഞ്ചത്ത് കൈവച്ചോട്ടെ, കർത്താവ് കൂടെ ഉണ്ട്. ചില പ്രതിസന്ധിക്കകത്ത് നീ വീണാലും നീ പേടിക്കണ്ട, കർത്താവ് കൂടെ ഉണ്ട്. ചില പ്രതികൂലത്തിനകത്ത് വീണാലും കൂടെ ഉണ്ട്. യഹൂദ ബാലന്മാരെ തീ ചൂളയ്ക്കകത്തോട്ട് പിടിച്ചിട്ടു, സ്തോത്രം. ആ മീ ചൂളയ്ക്കകത്ത് ഇറങ്ങിയപ്പോ കർത്താവ് അവരുടെ കൂടെ ഉണ്ട്. അപ്പൊ അവര് ചോദിക്കും, കർത്താവ് കൂടെ ഉണ്ടായിട്ടും ഈ ചൂളയൊന്നും കെട്ടില്ലല്ലോ, ചൂള കെട്ടൊന്നുമില്ല, കർത്താവ് കൂടെ ഉണ്ട്, ചൂള ഒരു സ്വർഗമാ. ചില ആൾക്കാർ ചോദിക്കും, നിനക്ക് ഇത്രയൊക്കെ പ്രശ്നമുണ്ട്, ഒരു ടെൻഷനും ഇല്ലായാലും കർത്താവ് കൂടെ ഉണ്ട്. ഉറപ്പുണ്ടേ ആമീ പറഞ്ഞാണ് ഈ സ്വത്വം നിന്നെ ആ തീക്കാത്തൂടെ. ചിലരൊക്കെ ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കുക ആമീ, ചിലര് പറയാറുണ്ട് പ്രാർത്ഥനയ്ക്ക് വന്നാൽ എല്ലാ പ്രശ്നവും തീരും. വെറുതെ അങ്ങനെയൊന്നും തീരത്തില്ല കേട്ടോ. അല്ല, ഒരു കാര്യം പറഞ്ഞുതരാം, ചൂളയ്ക്കകത്ത് ഇറങ്ങുന്ന ഒരാളുണ്ട്, പ്രശ്നത്തിനകത്തൂടെ ഒക്കെ ഇച്ചിരി നടന്നാലും അല്പം കഴിയുമ്പം നീ ചൂളയ്ക്കകത്തു നിന്ന് പുറത്തു വരും. ഒരാമീം പറഞ്ഞാട്ട്, ഒരു ബ്രാക്കറ്റ് പിരീഡ്, ഒരു ബ്രാക്കറ്റ് പിരീഡ് നീ അനുഭവിക്കുന്ന ചൂളയ്ക്കകത്തു നിന്ന് അത്ഭുതകരമ. ഹേ, തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ അനുഭവിക്കുന്ന ചില ചൂളയ്ക്കകത്തു നിന്ന് വളരെ അത്ഭുതകരമായി അവൻ നിന്നെ പുറത്തെടുക്കും. ഗ്ലോറി, നോക്കിയേ, ഹല്ലേലൂയ. രാജാവ് ഇവരെ ബന്ധിച്ച് തീച്ചുളയ്ക്കകത്തിട്ടു. ഹല്ലേലൂയ. ആ മി സ്തോത്രം. അവർ തീച്ചുളയ്ക്കകത്ത് കിടക്കുമ്പോ ആ മി നാലാമനായി കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ശ്രദ്ധിച്ചു കേട്ടെ അമ്മ, അവർ പറയുക, നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. തീയുടെ കളർ പറ, മഞ്ഞയും ചുമപ്പും കൂടെ ചേരുന്നത് ആ തീ, അകടെ കളർ മഞ്ഞ. ഞാൻ ചോദിക്കുക, ഭയങ്കര തീ കണ്ടിട്ടില്ലയോ? ആ തീക്കത്തൂടെ നാല് പേര് നടക്കുന്ന കാണണമെങ്കിൽ കത്തിച്ച തീയെക്കാട്ടി വലിയ തീയ അകത്ത് നടന്നത് പിടികിട്ടിയോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, മഞ്ഞയും ചുമപ്പും ഉള്ള തീയുടെ കളറിനകത്ത് ഒരു വലിയ ആൾ സാധാരണ കൂട്ടുന്നതിനേക്കാൾ 7 മടങ്ങ് രാജാവിന് കോപം മുഴുത്തന്ന. ആ ചെല്ലക്കൊക്കെ കോപം മുഴുത്ത അവര് വലിയ തീ കൂട്ടും, മിണ്ടും മിണ്ടുന്നില്ല, പക്ഷെ കൂട്ടിയിട്ടും വേഗത്തെ തന്നെ ഒരാൾ കൂടെ നിൽക്കുക. നിന്നെ മുമ്പല്ലി കൊണ്ട് ചിരിച്ചകം പല്ലു കൊണ്ട് ഞറുമി കോപം മുഴുത്ത വീട്ടുപേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പൂരിപ്പിച്ചോ. ഹല്ലേലൂയ. നിനക്കെതിരെ എത്ര വലിയ ചൂള കൂട്ടിയാലും പേടിക്കേണ്ട, അതിന്റെ നടുവിൽ ഒരു ഞാൻ പറയാം, അവൻ നാലാമനല്ല, അവൻ ഒന്നാമനാണ്. തീക്കാത്ത നാല് പേര് നിൽക്കുന്ന കാണണേ, തീക്കകത്ത് നാല് പേര് നിൽക്കുന്ന കാണെ തീയേക്കാട്ടി കളർ ഈ നാല് പേർക്കുണ്ട്. വേണ്ട വേണ്ടെന്നില്ല, ശരിയല്ലയോ? രാജാവ് പറയോ, നമ്മൾ 3 പേരേ ഇല്ലയോ? 1, 2, 3 മന്ത്രി രജിസ്റ്റർ എടുത്തോണ്ട് വാ. മന്ത്രി പറഞ്ഞു, 1, 2, 3 ഇപ്പുറത്തുനിന്ന് ഒന്ന്. അവിടെ നിന്റെ കണക്കെല്ലാം തെറ്റും രാജാവേ, നാലാമനെ നീ കണ്ടിട്ടില്ല. നാലാം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ഒരാളെ പിടിച്ച് സിംഹത്തിന്റെ മുമ്പിലോട്ട് ഇടട്ടെ.
സിംഹം എന്നെ ചെയ്യും, ഏ നിങ്ങൾ എന്നെ ചെയ്യും, നിങ്ങൾ വല്ലതും ചെയ്യണോ? നിന്ന് കൊടുത്താൽ മാത്രം എന്തിനാ കാണുമ്പോളേ ബോധം പോകില്ല. എന്തിനാ കൂടുതൽ പറയുന്നു? ഞാൻ നിങ്ങളോട് ചോദിക്കാം, എടാ ഇവിടെ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഉലകത്തിലെ ഏത് മനുഷ്യനെ കണ്ടാലും കടിച്ചു കീറുന്നവൻ ഇങ്ങനെ നിൽക്കുവാ, എന്നോടാ കടിക്കാത്തെ? കൂടെ ഒരാൾ നിൽക്കുക, കടിക്കാൻ പറ്റില്ല. അനേകരെ വലിച്ചു കീറിയ ദുർവ്യാപാരം ചിലറി നടക്കുമ്പോഴും നിന്നെ തൊടാത്ത രഹസ്യം നിന്റെ കൂടെ ഒരുവാൻ തിരിച്ചറിയാം. നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരുവനുണ്ട്, അവന്റെ പേരാ യേശു. നിങ്ങളുടെ അകത്തോട്ട് ഈ വേട് കയറട്ടെ. കുഞ്ഞേ കുഞ്ഞേ, ഏതെങ്കിലും ഒരു ഊട് മന്ത്രമാതി. അമ്മി ഒരു മന്ത്രം ജപിച്ച് നിന്റെ വീട്ടിന്റെ മുന്നിൽ കുളിച്ചിട്ടെന്ന് പറഞ്ഞാൽ പേടിക്കരുത്, അതിനെക്കാട്ടി വലിയവനാ കൂടെ ഉള്ളവൻ. സ്തോത്രം. ഞാന് ഈ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോഴേ, നല്ല ഒരു വീട്, ആ വീട്ടിലോട്ട് സ്റ്റെപ്പ് ചവിട്ടി കയറുമ്പോ, കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമാണ്, ആ സ്റ്റെപ്പിന്റെ നടുക്ക് ഇത്രയും ഭാഗം വെട്ടിയെടുത്തിട്ട് വേറൊരു ടൈപ്പ് ടൈൽ ഒട്ടിച്ചേക്കുന്നു. ഞാൻ അവിടെ നിന്നോണ്ട് പറഞ്ഞു, അച്ഛായോ ഒന്ന് ഈ സ്റ്റെപ്പിന്റെ ടൈലെല്ലാം അങ്ങ് മാറ്, അത് വീടിനകത്തെ ടൈലെല്ലാം ഒരുപോലെ നടുക്കെന്തോ വട്ടം. അതെ, ഞങ്ങളുടെ കുടുംബം മുടിക്കാൻ അരാണ്ട് ഒരു മന്ത്രവാദം കൊടത്തിലാക്കി മണ്ണി കുഴിച്ചിട്ടു. കഴിഞ്ഞ ദിവസം വന്ന് പ്രാർത്ഥിച്ചത് കീറിയെടുത്തതാന്ന് പറഞ്ഞു. കണ്ട മിണ്ടുന്നില്ല, കണ്ട മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചേ, അച്ഛ അച്ഛൻ്റെ അകത്തുള്ളവൻ ഈ കൊടത്തി വന്നവനെക്കാട്ടി വലിയതാണോ? അല്ല, എനിക്കറിയാൻ വേഗം ചോദിക്കുക, നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു നിന്റെ പ്രോപ്പർട്ടി കിടക്കുന്ന മന്ത്രത്തെക്കാ ചെറിയവനാണോ എന്നാ ചോദ്യം. വിടുകുഞ്ഞ് മന്ത്രം വിട്, അതിനേക്കാൾ വലിയവനാ നിന്റെ കൂടെ ഉള്ളവൻ. ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്ന ചിലരോട് പറയാം, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കത്തക്ക ചില അടയാളങ്ങൾ നിന്റെ വീടിനകത്ത് ദൈവം തരാം. ഓ സന്തോഷിപ്പിക്കുന്ന ചില തിരിച്ചറിഞ്ഞ് തിരിച്ചറിയാം. എനിക്ക് ആരാധിക്കുന്ന ചിലരോടാ ദൈവത്തിന്റെ ദൂത്, ദൈവം നിന്റെ കൂടെ ഉണ്ട്. ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യാവൂ, ഉറപ്പുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. ദൈവം നിന്റെ കൂടെ ഉണ്ട്, യേശു നിന്റെ കൂടെ ഉണ്ട്. ബ്രദർ, ഇന്ന് വരെ നീ കാണാത്തൊരു ദൈവ പദ്ധതിയിലേക്ക് ആ കൈ നിന്നെ വലിച്ചോണ്ട് പോകയോ. മനുഷ്യന്റെ മണം കേട്ട കടിച്ചു കീറുന്ന സിംഹം കടിക്കാതെ നിൽക്കുക. ദാനിയേലിയൊന്ന് മോത്തൊക്കെ തടി, ഏ ചേട്ടാ കടിക്കുന്നില്ലയോ? സിംഹം പറയാ, കടിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ നിന്റെ കൂടെ നിൽക്കുന്ന ആളെ നോക്കിയാ കടിക്കാൻ തോന്നുക. നമ്മൾ ചുമ്മാ ചിലര് പറഞ്ഞ സാത്താൻ നിന്നെ തട്ടിക്കളയാതെ സൂക്ഷിച്ചോണം, എങ്ങനേലും പ്രാർത്ഥിച്ചു രക്ഷപ്പെട്ടോണം, അതിന് മുട്ടയരുത് പ്രാർത്ഥി. കർത്താവിനോട് ഒരു സ്നേഹവും ഇല്ല, കുഞ്ഞപ്പനെ പേടിച്ചിട്ടുള്ള പ്രാർത്ഥനയാ. എന്റെ കർത്താവേ, എന്റെ കുഞ്ഞിനെ വഴിയാധാരമാക്കല്ലേ എന്റെ കർത്താവേ. യേശുവിന് ഒരു സ്ഥാനമില്ല, ഇപ്പൊ കംപ്ലീറ്റ് പിശാവിനെ ഞാൻ പേടി. അത് ഉപദേശിപ്പനെ തന്നെയാ കാര്യം, അവരിലും കൂടെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഇവനെ പോക്കി ഭയങ്കര സംഭവമാക്കി. യേശുവിനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് കുഞ്ഞെ തിരിച്ചവരുടെ എതിർ ശക്തികൾക്ക് ഒരു ബലവുമില്ല. നിന്റെ അകത്ത് വാഴുന്നവനെ കണ്ട് സ്തോത്രം ചെയ്യ, അവൻ നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ നോക്കിയേ, കർത്താവ് ശിഷ്യന്മാരോട് പറയാ, അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും. നിങ്ങൾക്ക് തോന്നില്ലേ ചില കാര്യങ്ങൾ ശാസിക്കേണ്ട ആവശ്യമുണ്ടത്? ആ ഇന്ന് അമർത്തി ശാസിച്ചോ. യോ, ക്രിന കാഠിന്യം ഉള്ളവരുടെ മുമ്പിലൊന്നും പോയി ശാസിക്കല്ലേ. സ്തോത്രം. അമ്മേ, ഒരിക്കൽ ഒരാൾ പ്രസംഗം പ്രസംഗിച്ചു, നിനക്ക് എതിര് വല്ലതും വരുവാന്നേ. സ്തോത്രം. ആ എതിരിൻ്റെ മുമ്പിൽ നിന്ന് സാത്താനെ ശാസിച്ചോണം. ഒരു ഭാര്യ മുഴത്തവണ വഴക്കുണ്ടായി, വഴക്കുണ്ടായപ്പം ഭർത്താവ് ഇങ്ങനെ തുള്ളി നിൽക്കുക ഒട്ടിക്കാനും. അപ്പോൾ ഭാര്യ പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ ആട്ടി ഉറപ്പാ കുഞ്ഞെ, മാറി പെരയ്ക്കാത്ത കാണാൻ പോയിരുന്നു പ്രാർത്ഥിച്ചോടെ, ചുമ്മാതെ ഭർത്താവിൻ്റെ വാക്കിൽ നിന്ന് ചെന്ന് നിൽക്കരുതേ. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, ഞാൻ ദൂതിലേക്ക് വരിക. സത്യം, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ്,
ഇവിടെ വായിച്ച നമ്മുടെ വാക്യത്തിലേക്ക് വരണം, എനിക്കൊരു ഭാഗത്തേക്ക് കയറണം, അങ്ങനെ ആ ദൈവാത്മാവിനെ കൊണ്ടുപോകും. 15-ാമത്തെ വാക്യം, അവൻ ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളും, കർത്താവ് പറയാം, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ഇവിടുന്ന് ഒന്ന് ഇറങ്ങ്, എന്നിട്ട് മുന്നോട്ടൊന്ന് പോ. ഒരാമയും വരുന്നില്ല, പേടി ചകത്തിരിക്കാതെ പുറത്തോട്ട് ഇറങ്ങ്, മുന്നോട്ട് പോ. ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാ പറയാ, മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്ക, യേശു കൂടെ ഉണ്ട്. ഒന്ന് കൈകൊടുത്ത് വെച്ചാലോ, മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുക്കാൻ പറ. രണ്ട് കുറച്ച് സ്ത്രീകളെ രാവിലെ മുതൽ എടുത്ത് താടിക്ക് കൈകൊടുത്തിരിക്കുക, യേശുവിനെ കാണാൻ പോകാൻ ആശയമുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ആര് കല്ല് മാറ്റും? എൻ്റെ പൊന്ന് ആന്റിമാരെ, ആര് കല്ല് മാറ്റും, ആര് കല്ല് മാറ്റും എന്ന് തമ്മി തമ്മി പറയാതെ ഒന്ന് ഇറങ്ങ്. കല്ല് മാറ്റുന്ന പരിപാടി മേളത്തെ പരിപാടി. യോർദാൻ കണ്ടോണ്ട് നീ കരഞ്ഞു, എൻ്റെ ദൈവമേ ഈ യോർദാൻ എങ്ങനെ നീ കരയാതെ പെട്ടകോ എടുത്തൊന്ന് ഇറങ്ങ്. ഇറങ്ങുമ്പോ യോർദാൻ തന്നെ വഴിമാറുമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം. ധൈര്യമുണ്ടോ ഒരു സ്റ്റെപ്പ് എടുക്കാൻ? കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ. ശക്തമായി പരിശുദ്ധാത്മാവ് പറയാം, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. ഇവർക്ക് എന്താ ഉണ്ടായ സാക്ഷി എന്ന് പറയും നിങ്ങളോട്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഉണ്ടാകട്ടെ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2.5 വർഷം വരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളിലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പം എനിക്ക് ഛർദിലും വയറ് സൈഡ് ഒരു വേദനയും, അങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ആർക്കും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ TV പ്രോഗ്രാം കണ്ടപ്പോൾ അനിൽ പാസ്റ്ററിനെ ഒന്ന് ഞങ്ങൾ കൗൺസിലിംഗ് വന്ന് കണ്ടു. അപ്പോൾ പാസ്റ്റർ ഞങ്ങൾക്ക് പഞ്ചസാര പ്രാർത്ഥിച്ച് തന്നു. മാത്രമല്ല പാസ്റ്റർ പറഞ്ഞു, 5 ആഴ്ച നിങ്ങൾ ഉപവസിക്കണം, അത് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആയിരിക്കണം. അപ്പോൾ ചൊവ്വാഴ്ച വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഞായറാഴ്ച ഉപവസിക്കാൻ തുടങ്ങി. അപ്പോൾ ഉപവസിക്കുമ്പോൾ ഇവിടുത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം ഉപവാസം അവസാനിപ്പിക്കാൻ. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച ഉപവസിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ പഴയതുപോലെ എനിക്ക് വീണ്ടും ഛർദിലും വയറുവേദനയും തുടങ്ങി. അപ്പോൾ വേഴം ഛർദിൽ ശനി അങ്ങനെ ഞായറാഴ്ചയും വയ്യാണ്ട് ഞാനിവിടെ ഞങ്ങൾ ഉപവസിച്ചെന്നെ വന്ന് വന്നിട്ട് അന്ന് പ്രാർത്ഥന കഴിഞ്ഞു. ബ്രദർ ഞങ്ങൾ അവസാനം കൈവയ്പ് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് പോയി. എന്നാലും ഞങ്ങൾക്കൊരു എനിക്ക് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട, നമുക്ക് പതുക്കെ വെറുതെ ഒന്നും ടെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിങ്കളാഴ്ച ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായിരുന്നു. ഞങ്ങൾക്ക് ദൈവം ഒരു ആൺകുഞ്ഞിനെ തന്നു, അവനിപ്പോൾ 5.5 മാസമാണ്. നോക്കിക്കേ, ദൈവം തൻ്റെ വചനത്താൽ തൻ്റെ ആത്മാവിനാൽ ഈ കുടുംബത്തെ സ്പർശിച്ചു. ഇന്ന് അവരോട് പറഞ്ഞ വാക്തത്വം ഇന്ന് അവരുടെ കയ്യിൽ ഉണ്ട്. നിങ്ങളെ ഇവരെ സാക്ഷി നിർത്തി പറയുക, ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. തൻ്റെ രോഗത്തെ മാറ്റി, തനിക്ക് തൻ്റെ ഉദരത്തിലൊരു കുഞ്ഞിനെ കൊടുത്തു. ആ കുഞ്ഞുമായിട്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷിയാകാൻ ദൈവം കൃപ ചെയ്തു. കർത്താവ് അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ ഈ കുഞ്ഞിനെ ദൈവകൃപയിൽ വളർത്തണം. നിങ്ങൾ കുടുംബമായി കർത്താവിനെ സേവിക്കുകയും വേണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ നഷ്ടപ്പെട്ടു പോയ പല നന്മകളും നിന്റെ കൂടാരത്തിൽ മടങ്ങി വരാൻ പോകുകയാണ്. ഞാൻ നിങ്ങളുടെ വീടിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകാം. ഇനി വചനം കേൾക്കുന്ന എല്ലാവരുടെയും വീടിനകത്തെ അന്തരീക്ഷങ്ങൾ ചേഞ്ചാകാൻ പോവാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല വീട് പണിതിട്ടും സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയാത്തവർ, വീടുകൾക്കകത്ത് വ്യാപരിക്കുന്ന രോഗത്തിൻ്റെ ദുരാത്മാവ്, ചില കുടുംബങ്ങളെ കീഴടക്കിയ ശാപങ്ങൾ, ചില കുടുംബങ്ങളെ കീഴടക്കിയ പൈശാചിക ദുർമന്ത്രവാദങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടട്ടെ. ആ വീട്ടിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം ആ വീടിനകത്ത് ഉണ്ടാകട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇവരുടെ ഭവനത്തെ ഒരനുഗ്രഹിക്കപ്പെട്ട ഭവനമാക്കി ദൈവം മാറ്റണമേ. വാക്തത്വം ഇവരുടെ മേൽ വെളിപ്പെടുത്തണമേ. നിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുക. ആ വീട് സമാധാനം കൊണ്ട് നിറയണം. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഭവനമായി, ദൈവ തേജസ് വസിക്കുന്ന ഭവനമായി തലമുറകൾ ദൈവാത്മ നിയോഗത്തിലായിത്തീരട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ജീവൻ്റെ വചനം, ജീവിപ്പിക്കുന്ന വചനം, ഓരോ ദിവസവും ജീസസ് വോയിസ് ധാരാളം ചാനലുകളിൽ കൂടെ പുറത്തുവിടും.
നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകാം. നിങ്ങളുടെ വകയായിട്ട് ഒരു എപ്പിസോഡ് നടത്താം. മന്ത്രി മിനിസ്റ്റർ സപ്പോർട്ട് ചെയ്യാം. ഈ സഭ ചെയ്യുന്ന ധാരാളം പ്രവർത്തനങ്ങളുണ്ട്, മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസർ വാർഡുകളിൽ, അല്ലെങ്കിൽ രോഗികൾക്ക്, നിർദ്ധരായവർക്ക്, 10,000 ആൾക്കാർക്ക് എല്ലാ ശനിയാഴ്ചയും ഈ ചർച്ച ആഹാരം കൊടുക്കുന്നു. നിങ്ങൾക്കതിൽ പങ്കാളിയാകാം. എല്ലാ ശനിയാഴ്ചയും കോട്ടയം മെഡിക്കൽ കോളേജിനകത്തുള്ള എക്സ്റേ സെക്ഷനിൽ രാവിലെ 11 വന്നാൽ നിങ്ങൾക്കും ആഹാരം വിളമ്പി കൊടുക്കാം. ഈ ജീസസ് വോയിസ് മിനിസ്ട്രി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം. എല്ലാ ട്യൂസ്ഡേയും 100 ആൾക്കാർ കോട്ടയത്തിൻ്റെ തെരുക്കളിലേക്ക് പരസ്യയോഗങ്ങളിലായി ഇറങ്ങുന്നു യേശുവിനെ വിളിച്ചു പറയാനായിട്ട്. ശുശ്രൂഷയിൽ പങ്കാളിയാകാം. ലോകം മൊത്തം യേശുവിൻ്റെ വചനം പരത്താം. ശപിക്കപ്പെട്ട ഒത്തിരി കുടുംബങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരാം. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം.